മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ അജിത്. സ്വപ്ന വീടിൻ്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീട് എക്സ്ക്ലൂസീവായി കാണിച്ചിരുന്നു, അത് വമ്പൻ ഹിറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഭവന സമുച്ചയം. വെൽക്കം ടു അജ്മി ഹയ. നമ്മളെന്നുള്ളത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലാണ്. അജ്മി ഗ്രൂപ്പ് 50,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒന്നല്ല മൂന്ന് വമ്പൻ കൊട്ടാരങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഓരോ വീടുകൾക്കും ഓരോ കഥ പറയാനുണ്ടാകും. ആലങ്കാരികമായി പറഞ്ഞാൽ പുട്ടുപൊടി കൊണ്ട് പുട്ടുപോലെ പണിത കൊട്ടാരം ഇന്ന് ഈ വീടുകളെ നമുക്ക് വിശേഷിപ്പിക്കാം. അജ്മി ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീ അബ്ദുൾ ഖാദറിൻ്റെയും അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളുടെയും ബിസിനസ് വിജയത്തിൻ്റെ പ്രതീകങ്ങൾ കൂടിയാണ് ഈ മൂന്ന് വമ്പൻ വീടുകൾ. ഈരാറ്റുപേട്ട എന്ന ഗ്രാമത്തിൽ ഒരു എളിയ പലചരക്ക് കടയിൽ ആരംഭിച്ച് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് പുട്ടുപൊടി ബിസിനസ്സിലേക്ക് കടന്ന് കോട്ടയവും കേരളവും ഇന്ത്യയും കടന്ന് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വമ്പൻ ബിസിനസ് സാമ്രാജ്യമാണ് അജ്മിയുടേത്. അത്തരത്തിൽ വളരെ പ്രചോദനാത്മകമായിട്ടുള്ള ഒരു ബിസിനസ് വിജയത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് ഈ മൂന്ന് വീടുകൾക്കും. ശ്രീ അബ്ദുൾ ഖാദറിൻ്റെ ഇളയ മകനായിട്ടുള്ള റാഷിദ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് വീടിൻ്റെ കുറച്ച് കഥകൾ മനസ്സിലാക്കാം. റാഷിദ്, നമസ്കാരം. ഹായ്, നമസ്കാരം. അപ്പോൾ റാഷിദ്, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീടാണ് അല്ലേ മൂന്ന് വീടുകൾ? എന്താണ് ഈ വീടുകളുടെ ഒരു കഥ? ഞങ്ങൾ മൂന്ന് ബ്രദേഴ്സാണ്. ഒന്ന് ഫസ്റ്റ് ആൾ ഫൈസൽ, സെക്കൻഡ് അഫ്സൽ, തേർഡ് ഞാനാണ് റാഷിദ്. ഉപ്പയുടെ പേര് അബ്ദുൽ ഖാദർ. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലി ചെയ്യുന്നത് ഞങ്ങളുടെ ഫുഡ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ആണ്. അജ്മി ഫുഡ് പ്രോഡക്റ്റ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇൻഡിവിജ്വൽ ഹോംസിലാണ്. അത് നിയർബൈ തന്നെയാണ്, ഒരു ഏകദേശം ഒരു 300 meters ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ഒരു കോമ്പൗണ്ടിൽ മൂന്ന് ഇൻഡിവിജ്വൽ വില്ലാസ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതുണ്ടാക്കാൻ സാധിച്ചു, ഒരുപാട് സന്തോഷം. പിന്നെ ഫാമിലീസ് എല്ലാം കുറച്ച് കണക്റ്റഡായിരിക്കണമെങ്കിൽ ഒരു കോമ്പൗണ്ടിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നത് പറ്റില്ല എന്ന് ആലോചിച്ചു, അതുകൊണ്ടാണ് അതിലേക്ക് എത്തിയത്. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്രയോ ശുഭവും മനോഹരവുമാകുന്നു എന്ന് പറയാറുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു കെട്ടുറപ്പാണെന്ന് തോന്നുന്നു ബിസിനസ് വിജയത്തിൻ്റെ ഒരു അണിക്കൽ എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഒരു യൂണിറ്റി ആണല്ലോ ഒരു ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ബിസിനസ്സാണ്. ഫാമിലി ബിസിനസ്സിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. അതുപോലെ തന്നെ ഒരു എന്തായാലും ഈ വീടും ഞങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൻ്റെ ഒരു ഗ്രോത്തിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2020 നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് അകത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 3 acres അടുത്താണ് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ഒരു ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ഒരു 3 years എടുത്ത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 3 years ത്രൂ ഔട്ട് വർക്കേഴ്സ് ഇട്ടിട്ട്. നമ്മൾ കോവിഡ് ടൈം ആണെങ്കിൽ പോലും അത് കുറേ റിസ്കുകൾ ഉണ്ടായിരുന്നു വർക്കേഴ്സ്, എന്നാലും അവരകത്ത് ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു അവർ സ്റ്റേ ചെയ്തത്. അതുകൊണ്ട് ആ വർക്കിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കണ്ടിന്യൂസ് വർക്കിലോട്ട് നമ്മളത് പോകാൻ പറ്റി. അതുകൊണ്ടാണ് ഈ ഒരു ടൈം പീരീഡിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ റാഷിദ്, കാർബൺ കോപ്പി പോലെ മൂന്ന് വീടുകൾ അല്ലേ? എന്തായിരുന്നു അപ്പോൾ ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഐഡിയ എന്തായിരുന്നു? ഡിസൈൻ ചെയ്യുമ്പോൾ ശരിക്കും ഒരു അറബിക് കൊളോണിയൻ ടച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് അടുത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ നിന്നും വിട്ട് നാട്ടിൻപുറത്ത് ഒരു ഡിഫറെൻറ്റ് തീം അവതരിപ്പിക്കുക, വേറിട്ട് നിൽക്കുക, വേറിട്ട് നിൽക്കുക. അതായത് എനിക്ക് തോന്നി കോട്ടയം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഡിസൈൻ ഇല്ല എന്ന് തോന്നുന്നു. കൂടുതലും നമ്മൾ നോർത്ത് കേരളയിലൊക്കെയാണ് കോഴിക്കോട്ട് കാണുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കൂടി ആയിരിക്കും നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകൾക്കെല്ലാം. ഓക്കെ. ഇനി ഒരു 2-3 ദിവസം മുമ്പായിരുന്നു ഇതിൻ്റെ പാലുകാച്ചൽ അല്ലേ? വലിയൊരു ചടങ്ങായിരുന്നു. അതെ അതെ, ഫ്രൈഡേ ആയിരുന്നു ഇതിൻ്റെ പ്രയർ. കഴിഞ്ഞ സൺഡേ ആണ് ഇതിൻ്റെ ഒരു ഇവൻ്റ് ആയിട്ട് നമ്മളൊരു വലിയൊരു ബിഗ്ഗസ്റ്റ് ഒരു ഹൗസ് വാമിംഗ് ആയിട്ട് നമ്മളൊരു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൗസ് വാമിംഗ്, ആ ഓൾമോസ്റ്റ് ഒരു 15,000 മെമ്പേഴ്സ് ഉള്ള ഒരു വലിയൊരു ഇവന്റ് ആയിരുന്നു. ശരിക്കും എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് താമസം തുടങ്ങിയോ അതോ? താമസം ആരംഭിച്ചിട്ടില്ല, ഞങ്ങളൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. അതെ അതെ, എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം റാഷിദ്, ഈ വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ പൂൾ ആണെന്ന് പറഞ്ഞു, എന്താണ് ഈ ഒരു പൂളിന്റെ ഒരു കഥ? ഇത് കുറച്ച് ലോങ്സ്റ്റ് ആയിട്ടുള്ള പൂളാണ്. 30 meters ലെങ്ത്തും ഒരു 8 meters വിട്ടുള്ള ഒരു പൂളാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ വൺ ഓഫ് ദി ലാർജസ്റ്റ് പൂൾ ആയിരിക്കാം. ഇത്രയും വലിയ പൂൾ വേറെ വരാൻ സാധ്യതയില്ല അല്ലേ? റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് മേ ബി ഇത് ഫസ്റ്റ് ആയിരിക്കാം.
അപ്പം എന്താണ് ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ പറയുമ്പോൾ പോർച്ച് മുതൽ തുടങ്ങാം, പോർച്ചിൻ്റെ ഹൈലൈറ്റ് എന്താണ്? പോർച്ച് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു പോർച്ചും, ഒരു ഹൈറ്റ് ഡബിൾ ഹൈറ്റിലാണ്, ഡബിൾ ഹൈറ്റ് ആണ്. ഒരു മൂന്ന് വണ്ടി വരെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം, ടൈം പാർക്ക് ചെയ്തിട്ട് ഡോർ ഒന്ന് സിമ്പിൾ ആയിട്ട് ഇറങ്ങി വരാൻ പറ്റും. വിശാലമായിട്ടൊരു സിറ്റ് ഔട്ട് സ്പേസ് ഉണ്ട് അല്ലേ? ഭാഗത്തേക്ക് വാതിലേക്കും സാധാ വീടുകളെക്കാൾ ഒരു വീതിയുള്ള വലിപ്പമുള്ള ഒരു വലിയ വാതിലാണ്. അതെ അതെ, കുറച്ച് തേക്ക് ഫിനിഷിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അതെ അതെ, തേക്ക് ഫിനിഷാണ്. പിന്നെ ഓട്ടോമേഷൻ ഒരുപാട്, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് വീട് അല്ലേ? ഫുൾ ഓട്ടോമേറ്റഡ്. ഇവിടെയും ഫിംഗർ പ്രിന്റ്, ഇതൊരു ഫിംഗർ പ്രിന്റ് ടച്ചാണ്. ഒരു ഗംഭീര സ്പേസിലേക്കാണ് നമ്മൾ വാതിൽ തുറന്ന് കടക്കുന്നത്. എന്താണ് ഈ അകത്തെ വിശേഷങ്ങൾ, എന്താണ് മെയിനായിട്ട് പറയാനുള്ളത്? ഫ്ലോറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ കൂടുതലും ഒരു ഡബിൾ ഹൈറ്റ് ഫീലാണ്. പിന്നെ ഷാൻലിയർ ഇങ്ങനത്തെ ഒക്കെ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രീമിയം രീതിയിലാണ്. ഒരു ഫർണിഷിങ്ങിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അല്ലേ? ഏറ്റവും മികച്ച സാമഗ്രികൾ തന്നെ, ബ്രാൻഡഡ് സാധനം സ്റ്റാൻലി തന്നെയാണ് നമ്മൾ എല്ലാ ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാ ഏരിയയും. അപ്പം നമ്മളുള്ളത് വീടിൻ്റെ ലിവിംഗ് സ്പേസിലാണ് അല്ലേ? വളരെ പ്രൗഢ ഗംഭീരം അല്ലെ, വിശാലമായ ഒരു ലിവിംഗ് സ്പേസ് അല്ലേ? എന്താണ് ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്? ഇത് മെയിൻ അട്രാക്ഷൻ വരുന്നത് ഇതിൻ്റെ ഡബിൾ ഹൈറ്റ് ആണ്. അത് കൂടാതെ ഷാൻലിയേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നമുക്കൊരു ഒനിക്സ് മാർബിൾ കാണാം. ഇത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അതൊരു പ്രൊജക്ഷൻ ഉണ്ട്. ഒനിക്സ് മാർബിൾ വെച്ച് ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതെ അതെ, നൈറ്റ് വിഷനിൽ ഭയങ്കര ബ്യൂട്ടിയാണ്. കൺസീൽഡ് ലൈറ്റ്സും ഉണ്ട്. അതെ അതെ, അത് നമ്മൾ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫർണിച്ചേഴ്സ് ആണ് വേറൊരു അട്രാക്ഷൻ. ഇത് സ്റ്റാൻലി എന്ന ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിൻഡോസ് എല്ലാം വരുന്നത് ഡബിൾ ഹൈറ്റിൽ ഓട്ടോമേറ്റഡ് കർട്ടനിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നോക്കുമ്പോഴും നമുക്കൊരു പോൾ വ്യൂ ഇവിടെ നിന്ന് ആസ്വദിക്കാം. വീട്ടിലേക്ക് കയറുമ്പോൾ ഇടങ്ങളെല്ലാം ഒരു സെമി ഓപ്പൺ തീമിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടങ്ങൾ തമ്മിലൊരു വളരെ വിഷ്വൽ കണക്റ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചത് ഒരു വൈറ്റ് തീമാണെങ്കിലും അതിന് കോൺട്രാസ്റ്റ് കൊണ്ടുവരാനായിട്ട് പല പല ഘടകങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ വരുമ്പം ഈ ഒരു പ്ലാനില ഗ്ലാസിന്റെ സീലിംഗ് പാനലുണ്ട്, ചാർക്കോൾ പാനൽസ് പല ഇടത്തുണ്ട് അല്ലേ? ഓക്കെ. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് തോന്നുന്നത് ഇതിന്റെ ഒരു, അതായത് ഒരു സ്പൈറൽ സ്റ്റെയേഴ്സ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് വീണ്ടും എല്ലാ ഏരിയയിലോട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരു മിഡിൽ ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെന്റർ ഓഫ് അട്രാക്ഷൻ പോലെ ചെയ്തിരിക്കുന്നതാണ്. വീടിന്റെ ഫാമിലീസ് എല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനും. സ്പേഷ്യസ് ആണെങ്കിൽ പോലും കിച്ചണുമായിട്ടും ബെഡ്റൂമും ലിവിങ്ങും ഡൈനിങ് എല്ലാം വെരി കണക്റ്റഡ് ആണ്. ഡൈനിങ് ആണെങ്കിലും കാണാം, ഇതിന്റെ തൊട്ട് സൈഡിൽ തന്നെയുണ്ട്. ഇറ്റാലിയൻ മാർബിൾ ആണ് ഇതിന്റെ സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. പി വി ഡി ഫിനിഷിലാണ് ഇതിന്റെ ഒരു സൈഡ് പാനലിംഗ് എല്ലാം വന്നിരിക്കുന്നത്. ഗ്ലാസ് ആണ്, അതായത് ഗ്ലാസ് ആണ്, ഗ്ലാസ് ഹാൻഡിൽസ് ആണ്. യെസ്. ഓക്കെ. അപ്പം ഇത് വീടിന്റെ ഒരു ഡൈനിങ് സ്പേസ്. ഇതിന്റെ ഒരു തീം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇതൊരു അറബിക് തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും ഈ ഇതാണെങ്കിലും ഇതിന്റെ പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ ഒരു 10 പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിൽ ഒരു 10 സീറ്റർ ആണ്. 10 സീറ്റർ ഡൈനിങ് സെറ്റ്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഡബിൾ ഹൈറ്റിലാണ്. ഡബിൾ ഹൈറ്റ് ആൻഡ് വിത്ത് ഷാൻലിയർ വരുന്നുണ്ട്. അതുപോലെ വലിയൊരു വിൻഡോ കർട്ടൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ? മാറാൻ പറഞ്ഞാൽ ഫുള്ള്. യെസ്. ഇതിന്റെ ബാക്ക് തീം ഒരു ചെറിയ ലോഞ്ച് ഏരിയ പോലെ പുറത്ത്. മറ്റൊരു ഹൈലൈറ്റ് സ്പേസ് അല്ലേ കോട്ടിയാട്? അതെ അതെ. എന്താണ് കോട്ടിയാടിനെ കുറിച്ച് പറയാനുള്ളത്? കോട്ടയാട് നമ്മളെവിടെ പോയാലും ഒരു മലയാളിയാന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണിത്. ആക്ച്വലി ഇതൊരു അറബ് ഡിസൈൻ ആണെങ്കിലും ഇത് വേണമെന്നൊരു അതിയായിട്ടൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫ് മാറുന്നതാണ്, ഗ്ലാസ് ആണ്. വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ ഇതിൻ്റെ അകത്ത് ചാടിക്കാം. ഇത് ഡൈനിങ്ങിൽ നിന്നും ഫാമിലി ലിവിങ്ങും ആൻഡ് കിച്ചൺ മൂന്നിടത്തുനിന്ന് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണിത്. അപ്പം ഇത് കാണാതെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ പറ്റാത്തൊരു, എല്ലാ ഇടങ്ങളിൽ നിന്നും കോട്ടയാടിലേക്ക് കാഴ്ച ലഭിക്കും. അതെ അതെ അതെ. അപ്പം നമ്മളുള്ളത് ഇവിടുത്തെ ഒരു കിച്ചൺ ആൻഡ് പാൻട്രി സ്പേസിലാണല്ലേ? അപ്പം ഈ ഒരു സ്പേസിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മുടെ വീട്ടിലുള്ള ഫാമിലീസ് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഉണ്ടെങ്കിലും പലപ്പോഴും വീട്ടുകാർ ഇവിടെ ഇരുന്ന് ചൂടോടെ കഴിക്കാനായിരിക്കും പ്രിഫർ ചെയ്യുക അല്ലേ? അതെ അതെ, ഷോ. ഇത് ഐലൻഡ് കിച്ചൺ ആണ്. ഓക്കെ. ഈ ഒരു ടൈപ്പ് ഹോബ് എങ്ങും കണ്ടിട്ടില്ല, എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ആണ്. ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആണ് തോന്നുന്നു, പുതിയ ട്രെൻഡ് ആണ് അല്ലേ? അതെ അതെ. ഇവിടെ ഇൻഡക്ഷൻ ആണ്, അവിടെ വരുന്നത് ഗ്യാസ് ബർണറുള്ള സംഭവമാണ്. ഇവിടെ ഒരു വാഷ് ഏരിയാസ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പ്രീമിയം ഫിനിഷിലാണ് ഇവിടുത്തെ മെയിൻ കിച്ചനും ഒരുക്കിയിരിക്കുന്നത് അല്ലേ? അതെ അതെ. കൂടുതലും ഓപ്പൺ സ്പേസ് ആണ്, അകത്തെ ട്രാൻസ്പെറന്റ് ആണ് അല്ലേ? അതെ അതെ, അതൊരു പ്രത്യേകതയാണ്. പൊതുവെ ക്യാബിനറ്റ്സ് ഒക്കെ കൂടുതലും ക്ലോസ്ഡ് ക്യാബിനറ്റ്സ് വരുമ്പോൾ ഇവിടെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്.
വീടിനുള്ളിൽ ഇങ്ങനെ ചുറ്റി അടിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കിടിലൻ സാധനം പറയാം. ദേ ഇത് കണ്ടോ, ഇത് സാക്ഷാൽ യൂസഫ് അലി സാറ് ഇവരുടെ ഹൗസ് വാമിങ്ങിന് ഒരു സ്നേഹ സമ്മാനമായിട്ട് കൊടുത്ത സാധനമാണ്. ഇതെന്താണ് സാധനം? ഇത് ആക്ച്വലി ഒരു ഊതിൻ്റെ ബോക്സ് ആണ്, ഒരു പ്രീമിയം കളക്ഷൻസ് ആണ്. അത് യൂസഫ് അലിക്കാരുടെ മരുമോൻ അദീപ് സാറാണ് ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നത്. ശരിക്കും സ്പ്രേ ആണല്ലേ? യെസ് യെസ്, ഊതാൻ ഫ്രാഗ്രൻസ് ഉള്ള ഒരു ഫുൾ ബോക്സ് ആണ്. നല്ല പ്രീമിയം അല്ലേ? അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 750 സ്ക്വയർ ഫീറ്റ് ഉള്ള മാസ്റ്റർ ബെഡ്റൂം, അതിവിശാലമായ ഒരു ബെഡ്റൂം അല്ലേ? യെസ്. എന്താണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇതിനകത്ത്? ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് ടോൺ ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു പോസിറ്റീവ് മൈൻഡ്, കുറച്ചും കൂടെ പോസിറ്റീവ് വൈബ് ഉള്ള ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ മാർബിളാണ്. വൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ ഒരു വാട്ടർഡ്രോപ്സ് ഉണ്ട്, അത് ഭയങ്കര ഒരു ഹൈറ്റുള്ള ഒരു സാധാരണ ഫുൾ ലെങ്ത് വാട്ടർഡ്രോപ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാർപ്പറ്റാണ് ഇതിൻ്റെ കുറച്ച് ഭംഗിക്ക് വേണ്ടി കവർ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വൺ സൈഡ് ഒരു പൂൾ വ്യൂ ആണ്. ഓക്കെ. പിന്നെ ഒരു ഡ്രസ് ഏരിയ ആൻഡ് ബാത്റൂംസ്, കുറച്ച് സ്പേഷ്യസ് ആണ് ഇതിൻ്റെ. ഈ ഒരു ബെഡ്റൂം ഇത്ര സ്പേഷ്യസ് ആക്കുന്ന ഒരു ഐഡിയ എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? അതായത് ഒരു ബെഡ്റൂം കുറച്ച് സ്പേഷ്യസ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ട്. നമ്മൾ പലപ്പോഴും ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് റൂംസുകൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്പേഷ്യസ് കണ്ടിട്ടാണ്. ശരിക്കും ലക്ഷറി റിസോർട്ടിലെ ഒരു റൂം പോലെ തന്നെ. അതെ അതെ, അത്രയും തന്നെ സ്പേസ് ഉണ്ട് ഇതിൽ. ഈ റൂമിൻ്റെ ഒരു ബാൽക്കണിയാണിത്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ആ വലിയൊരു പൂള് നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം മുകൾ നിലയിലെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് സ്പേസ് അല്ലേ? ഇതെന്താണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്? എന്താണ് ഇത്? കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കുക. പിന്നെ ഇതിന് ഗ്ലാസ് ഇല്ല, ഓപ്പണാണിത്. പിന്നെ ഇതിൻ്റെ ഒരു വൺ സൈഡും പൂൾ വ്യൂ ആണ് വരുന്നത്. ഈവനിങ് ടൈമിലൊക്കെ വളരെ കാമായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഇടമാണ്. എനിക്കിത് ഓപ്പൺ ടു സ്കൈ ആയിട്ട് കണ്ടപ്പോൾ തോന്നിയൊരു സംശയമാണ്. അപ്പം മഴ വരുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് വരുന്നത്? ഇതിൻ്റെ ഡോസ് വരുന്നത് പുറത്താണ്. അപ്പം റൂംസിലോട്ടുള്ള വെള്ളം ഒന്നും വരത്തില്ല, രണ്ട് സൈഡും വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഡ്രൈനേജ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം മഴയും വെയിലും കാറ്റും പച്ചപ്പും ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് അല്ലേ? അതെ അതെ അതെ. ഇതാണ് എൻ്റെ ഫാമിലി, വൈഫ് തസ്മി, മൂന്ന് കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ചെറിയ ആളാണ് സാറയാണ് ഉള്ളത്. രണ്ട് കുട്ടികൾ, ഒരാൾ ആസ്മിൻ ഫാത്തിമ, ഒന്ന് മെഹറിൻ മറിയം, രണ്ടാളും സ്കൂളിലാണ്. അപ്പം നമ്മൾ ആദ്യത്തെ വീട് കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് രണ്ടാമത്തെ വീട് പെട്ടെന്നൊന്ന് കണ്ടുവരാം. അപ്പം അതിൻ്റെ ഉടമയായിട്ടുള്ള അഫ്സൽ ഇവിടെയുണ്ട്. നമസ്കാരം. എന്താണ് അപ്പം ഈ വീടിൻ്റെ ഒരു കഥ? ഒരു വലിയൊരു ഫാമിലിയാണ്. ഇതിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ഗ്രൗണ്ടിൽ ഒരേപോലെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരുത്തിക്കൊണ്ടുള്ള ഒരു, എന്നാൽ ആരും അപ്പുറത്തും ഇപ്പുറത്തും കയറിയാൽ മടുക്കുന്ന ഒരു ഡിസൈനും ആകരുത് എന്നൊരു നിർബന്ധത്തിനുള്ള ഒരു വീടുകളാണ് ഞങ്ങൾ വച്ചിരിക്കുന്നത്. അപ്പം ആദ്യം കണ്ട വീട് പോലെ തന്നെ ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. യെസ്. എന്താണ് ഇപ്പം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്? ഇൻറ്റീരിയറിൽ നമ്മളൊരു വെറൈറ്റി ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും. ഓക്കെ. ഒരു ഒന്നിനൊന്നിന് ഡിഫറൻസ് ആയിട്ടുള്ള ഇന്റീരിയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പുറമേ വീടുകൾ കണ്ടുകഴിഞ്ഞാൽ കാർബൺ കോപ്പി പോലെ തോന്നുന്നു. ഇന്റീരിയറിൽ വളരെ ഡിഫറൻസ് ആണ്. ഫാമിലി ലിവിംഗ് ആണെങ്കിലും ലിവിംഗ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിനൊരു ഗ്ലാസ് ബ്രിഡ്ജ് സാധനങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഡിസൈൻ ആണെങ്കിൽ തേർഡ് വില്ല വേറെ ഡിസൈൻ ആണ്. വ്യത്യസ്ത ശൈലിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് നമ്മൾ ആദ്യം കണ്ട വീടിന്റെ ഏതാണ്ട് അതേ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ്. ലിവിംഗ് സ്പേസും ഫർണിച്ചറും അതിന്റെ കളർ തീമും ഒക്കെ ഇവിടെ കർട്ടൻസ് ഓട്ടോമേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫുൾ ഹൈറ്റ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം കണ്ട വീട്ടിലെ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നത്? രണ്ട് രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മെറ്റലും ഉണ്ട്, കോൺക്രീറ്റിങ്ങും ഉണ്ട്. ആ ചെറിയ പോർഷനിൽ മാത്രം കോൺക്രീറ്റിങ്ങും ബാക്കി മെറ്റൽ വന്നിട്ട് അതിൽ മാർബിൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ഒരു വെറൈറ്റി ഡിസൈനു വേണ്ടിയാണ് ഇത് ചെയ്തത്, പക്ഷേ അത് ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നതിൽ മാർബിൾ കഴിഞ്ഞാൽ ഉടനെ ഈ വുഡൻ ഡെക്ക് ചെയ്തിരിക്കുന്ന, നമ്മൾ പൂളിൻ്റെ ഒക്കെ ഡെക്ക് ചെയ്യുന്ന വുഡൻ ഡെക്കാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡൈനിങ് സ്പേസിലെത്തി. ഓക്കെ. വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസ്. ഓക്കെ. ഇതെങ്ങനെയാണ് മറ്റ് വീടുകളിൽ നിന്നും വ്യത്യസ്തമാണ്? ഈ വീടിന് മൊത്തത്തിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട് എൻട്രൻസിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% ഈ വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. എന്നാൽ വേറൊരു ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഡൈനിങ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതും. സെമി ഓപ്പൺ മൈൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് കൊണ്ടുവരാനുള്ളത്. ഓക്കെ.
ഇത് നമുക്ക് ട്രാവലിംഗ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ കൂടുതലും ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഇന്റർനാഷണൽ ട്രാവലിംഗ് നടത്താറുണ്ട്. അപ്പോൾ ആ ട്രാവലിംഗ് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് മാത്രമേ നമ്മളൊരു വേൾഡ് മാപ്പിന്റെ ഒരു ഇത് സാധനം വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കോളറിന്റെ മിറർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ വാഷ് കൗണ്ടറുകളിലൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റഡ് ആണ്, നമ്മൾ ആൾ വരുമ്പോൾ തന്നെ സെൻസ് ചെയ്തിട്ട് ഇത് ഓൺ ആവുകയും പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് ചെയ്തിരിക്കുന്നത്. ഈ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓട്ടോമാറ്റിക്കിൽ വാട്ടർ ഫില്ലിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക്കിൽ മറ്റേ ഐസ് ക്യൂബ് സാധനങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇൻസൈഡിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വ്യൂ ആയിട്ട് തന്നെ ഓൾറെഡി വെളിയിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ യൂട്യൂബ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഫാമിലി ലിവിംഗിൽ എത്തി അല്ലേ? യെസ്. എന്താ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ട്? എന്താണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മോഡുലാർ കിച്ചൺ ആണെങ്കിലും വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും എല്ലാം വ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ഫാമിലി ലിവിംഗിൽ ഇരിക്കാം എന്നുള്ളതാണ്. പൊതുവെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഡൈനിങ്ങും കിച്ചനും ആണ് ഒറ്റ ഓപ്പൺ ഹോളിന്റെ ഭാഗമായിട്ട് വരാറുള്ളത്. അപ്പം ഫോർമൽ ലിവിംഗും കിച്ചനും ഓപ്പൺ ആയിട്ട് വരുന്നത് വളരെ യൂണീക്ക് ആണ്, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഒന്നാമത് ഫുഡ് പ്രൊഡക്ട്സ് കമ്പനിയുടെ ഓണേഴ്സ് ആണല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ പരീക്ഷണങ്ങളുണ്ട് കുക്കിങ്ങിൽ. അതിപ്പോൾ നമുക്ക് എപ്പോഴും ഫോർമൽ ലിവിംഗിൽ ഇരുന്നുകൊണ്ട് കുക്ക് കാണുകയും ചെയ്യണം, എന്നാൽ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യണം വളരെ ഈസി ആയിട്ട്. കിച്ചൺ അടുത്ത് വേണം. യെസ്, അതാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പം ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് അല്ലേ? അതെ അതെ. എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്യൂട്ട് ആയിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വളരെ ശാന്തമായിട്ടൊരു ഏരിയയിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വളരെ കാറ്റും വെളിച്ചവും എല്ലാം കയറുകയും ചെയ്യും. സ്റ്റാൻലിയുടെ ഫുള്ള് ബെഡും സംഭവങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ വിനിയർ ആണെങ്കിലും നമ്മുടെ വാൾപേപ്പർ ആണെങ്കിലും ഫാനാണെങ്കിലും ലാമ്പാണെങ്കിലും എല്ലാം വളരെ വെറൈറ്റി നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, യെസ്, ട്രാൻസ്പെറന്റ്. ഈ ഗ്ലാസ് മിസ്റ്റായി പോകും, നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലാസ് മിസ്റ്റ് ആകുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലേ? അതെ അതെ. ഗ്ലാസ് പാലം, ഗ്ലാസ് ബ്രിഡ്ജ്. എന്താണ് ഇതിന്റെ ഒരു, ഇത് ആദ്യം ആർക്കിടെക്ട് ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഷെയ്ഡ് മാത്രമായിരുന്നു. അതിൽ നിന്ന് എന്ത് ചേഞ്ച് ചെയ്യാം എന്നൊരു ആശയത്തിൽ നിന്ന് ആർക്കിടെക്റ്റിനോട് നമ്മൾ പറഞ്ഞ ഒരു അടിസ്ഥാനത്തിൽ അവരൊരു ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യണം, നമ്മളാണ് പറഞ്ഞത് ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യണം എന്നുള്ള ആ രീതിയിൽ നമ്മൾ അതിൻ്റെ വെൻഡേഴ്സിനെ കണ്ടെത്തുകയും ആ രീതിയിൽ ഒരു നല്ലൊരു ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യാനും സാധിച്ചു. പക്ഷേ വന്നവരെല്ലാം പറയുന്നത് അതിമനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ധൈര്യത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് അല്ലേ? അതെ അതെ, ധൈര്യത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം കൂടിയാണ്. ഇപ്പൊ വീടുകളിൽ ഗ്ലാസ് ബ്രിഡ്ജ് വളരെ വിരളമായിട്ടാണ് ഉള്ളത്, കാണാൻ വളരെ കുറവായിരിക്കും. കട്ടിയുള്ള ഗ്ലാസ് ആണ്? അതെ അതെ, ഇത് 24mm ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ടഫൻ്റെ ഗ്ലാസ് ആണ്, ഒരു 3 ലെയറായിട്ട് അവർ ടഫൻ്റെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഡോറാണിത്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ടവർ ബോൾട്ട് വെച്ചിരിക്കുന്നത് തന്നെ ഇവിടെ വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനാണ് വീട്ടിലെ ഏറ്റവും ഹൈറ്റുള്ള ആൾ, എന്നാൽ തന്നെ എനിക്ക് തന്നെ എത്തുന്നില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വാട്ടർ ബോഡി ഫ്രണ്ട് വ്യൂ എല്ലാം വ്യൂ ചെയ്യാവുന്നതാണ്. സെൻട്രലുള്ള വീടാണ്, അപ്പം ഇരുവശത്തോട്ടുമുള്ള എല്ലാ വ്യൂകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് എൻ്റെ സന്തുഷ്ട കുടുംബം, വൈഫാണ്, പിന്നെ മോളാണ്, മൊത്തം 4 കുട്ടികളാണ്, 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. 3 പേര് സ്കൂളുണ്ട്. ഇന്ന് ഒരാൾക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ടാണ് ഇവിടെ കണ്ടത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ പുതിയ വീട്ടിൽ. അപ്പോൾ ഈ 3 സഹോദരങ്ങളിലെ ഏറ്റവും മൂത്ത സഹോദരന്റെ വീടാണ് നമ്മളിനി കാണുന്നത്. നമുക്കിനി ആ വീടിന്റെ വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ മറ്റ് 2 വീടുകൾ കണ്ടു, കവർ ചെയ്തു, അവസാനം ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം മറ്റ് 2 വീടുകളിൽ നിന്നും ഈ വീട് എങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു? 2 വീടുകളിൽ നിന്ന് കുറേ ഡിഫറൻറ്റുകളുണ്ട്. ഓരോരുത്തരുടെ 3 പേരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള ഇൻറ്റീരിയറിലൊക്കെ ഡിഫറൻറ്റ് വരുത്തി. എക്സ്റ്റീരിയറിൽ വന്നപ്പോൾ കുറെ എല്ലാം സെയിം ആയിട്ട് തന്നെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഡബിൾ ഹൈറ്റ് കുറച്ച് കുറവുണ്ട്. പിന്നെ ഫാമിലി ലിവിങ്ങിൽ അതുപോലെ ഡൈനിങ്ങിൽ ഇതിലൊക്കെ കുറച്ച് പ്രൈവസി കൂട്ടിക്കൊണ്ടുള്ള സംവിധാനം ചെയ്തു. കാണാം അല്ലേ? ഓക്കെ, നമുക്ക് കാണാം.
ഫോർമലി വീലിലേക്ക് വരുമ്പോൾ എനിക്ക് ആ ഫർണിഷിംഗ് മൂന്ന് എടുത്തേം സെയിം ആണ്. ആ മൂന്ന് എടുത്തേം സെയിം ആയിട്ട് തന്നെയാണ്, എല്ലാം ഒരേ മോഡലിൽ തന്നെയാണ്. മൂന്നും ഫർണിച്ചേഴ്സ് വന്നിരിക്കുന്നത്, ഡബിൾ ഹൈറ്റ് എല്ലാം സെയിം തന്നെ, ഏരിയ എല്ലാം സെയിം ആണ്. ഇവിടേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഈ ഒരു ഗോൾഡൻ തീമിലുള്ള ലിഫ്റ്റ് ആണ്, ബാക്കി ഇടത്തൊക്കെ അതൊരു മാറ്റിയായിരുന്നു. ഇവിടെ തുടക്കത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് ലിവിംഗിൽ ഇരിക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിലും അവരുടെ ഒരാൾക്ക് കയറി പാസ് ചെയ്യാവുന്ന രീതിയിലും ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ലിഫ്റ്റ് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ വന്നു ബാലൻസ് രണ്ടിടത്തും വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത്. മറ്റു രണ്ടിടത്തു നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്ത് വിശാലമായ ഒരു സ്പേസ് കൊടുത്ത് അതിലുപോലെ തന്നെ ഒരു ഒരു പ്രൈവസിയും കൊടുത്തു. കാരണം ഫുഡ് കഴിക്കുന്ന ആളുകളും കഴിക്കാത്ത പുറത്തിരിക്കുന്ന ആളുകളും തമ്മിൽ ലിങ്ക് ചെയ്യാത്ത രീതിയിലൊരു സംവിധാനം ഇവിടെ കൊടുത്തു. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ചെയ്തു വന്നപ്പോൾ വളരെ മനോഹരമായി മുകളിൽ നിന്ന് നേരെ മുകൾ വശത്ത് നോക്കിയാൽ തന്നെ ഒരു വ്യൂ ഉണ്ട്. താനും രണ്ട് നിലകളെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് കൂടെയാണ്, ആ സ്പേസും കൂടെയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇവിടേക്ക് വരുമ്പോൾ ഫുൾ ഹൈറ്റ്, ആ ഫുൾ ഹൈറ്റ് ഉണ്ട്, ഫുൾ ഹൈറ്റ് നാച്ചുറൽ ഹൈറ്റ് സമർത്ഥമായിട്ട് ലഭിക്കും. ഓക്കെ ഓക്കെ. അതുപോലെ കോമൺ ഈ ടോയ്ലറ്റ് ഏരിയ ആണെങ്കിലും കുറച്ച് കുറച്ചും കൂടെ വിശാലമായിട്ട് ആ ഫ്രണ്ട് ഇതിൽ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഫ്യൂജ് ആയിട്ടുള്ള ഒരു ഏരിയ, വലിയൊരു ഏരിയ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പൊതുവെ വീടുകളൊക്കെ ഞാൻ മറ്റേ വീടുകളിലും പറഞ്ഞു, പൊതുവെ വീടുകളിൽ ഡൈനിങ്ങും പാൻട്രിയുമാണ് ഒരുമിച്ച് ഓപ്പൺ ആയിട്ട് വരാറുള്ളത്. ഓക്കെ, ഇവിടേക്ക് വരുമ്പോൾ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ലിവിംഗും പാൻട്രിയും അല്ലെ കിച്ചനോടാണ് ഓപ്പൺ ആയിട്ട് ലിവിംഗ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതെന്താണ് അതിന്റെ ഒരു അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മള് കൂടുതൽ ടൈം ഈ ഫാമിലിയിലുള്ള എല്ലാവരും ഉള്ള കിച്ചൻ ബേസ് ചെയ്തൊരു മേഖലയിലായിരിക്കും. അപ്പൊ അവർക്ക് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇരിക്കാനും അവരാണല്ലോ ശരിക്കും വീട്ടിൽ ഫുൾ ഉള്ളത് ഫാമിലീസ് ആണല്ലോ. നമ്മളെന്നും പുറത്താണെങ്കിൽ പോലും അവരാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ ഒത്തു ഒരു ഒരുമിച്ചിരിക്കാൻ വേണ്ടി കിച്ചനുമായിട്ട് അല്ലെ പാൻട്രി ഏരിയ ആയിട്ടൊന്നൊരു ജോയിന്റ് ആയിട്ട് തന്നെ ഒരു സ്ഥലം കണ്ടെത്തിയതാണ്. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഐലൻഡ് കിച്ചന്റെ ഫീൽ കിട്ടുന്ന രീതിയിൽ വിശാലമായ ഒരു കൗണ്ടർ, വിശാലമായ ഒരു കൗണ്ടറാണ്. മെമ്പേഴ്സിന്റെ കണക്കാക്കിയാണ് നാല് ചെയറൊക്കെ ഇട്ടിരിക്കുന്നത്. നാല് പേർക്ക് വരുന്ന് കഴിക്കാം, ഇനി എന്തെങ്കിലുമൊക്കെ ഫ്രഷ് ലൈവായിട്ട് ചൂടാക്കിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം, ആ കഴിക്കുകയും ചെയ്യാം, ചൂടോട് വിളമ്പി കഴിക്കാം. അങ്ങനെയാണ് രണ്ട് ഏരിയ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ധാരാളം സ്റ്റോറേജ് സ്പേസ്. മറ്റു വീട് ആ വീട്ടിലും കണ്ടതും സുതാര്യമായിട്ടുള്ള ക്യാബിനറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ഇത് ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി, മറ്റു രണ്ട് വീട്ടിലും ഇല്ലാത്ത ഹൈലൈറ്റ് ആണ് ഇത്. ഓക്കെ ഓക്കെ. ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ്, ഫുൾ ലെങ്ത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പ്രൈവസി ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. നമ്മുടെ ഒരു ഗസ്റ്റ് വരിക, അവർ എത്ര ആളുണ്ട്, അവർക്ക് ടീയോ കോഫിയോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ ഇവിടെ ഒരു ഒന്ന് നോക്കിയാൽ മതി, എത്ര ആളുണ്ടെന്ന് ഒറ്റയടിക്ക് കാണാം. അവിടെ ഇരിക്കുന്ന ഒരു ഒറ്റയ്ക്ക് കാണുന്നില്ല. വളരെ ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കുക, ഒന്ന് ഒളിഞ്ഞു നോക്കുക, നമ്പർ നോക്കുക, നമ്പർ വെക്കുക, സാധനം എടുക്കുക, ആരും അറിയുന്നില്ല. വളരെ വളരെ കറക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ കഴിയും. ഇതാണ് ഭാര്യ റുഷിദ, രണ്ട് മക്കളുണ്ട്, ഫാത്തിമ മെഹ്റൂഫ, ഫസീം ഫൈസൽ. ഞങ്ങളുടെ നാല് പേരടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമാണ്. ടിന്നുകളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ ലെറ്റേഴ്സൊക്കെ നല്ല പ്രത്യേകമായിട്ട് സാധാരണ പ്ലെയിൻ ടിന്നേഴ്സാണ്, അത് വാങ്ങി അത് ക്രോമിൽ കൊടുത്ത് അത് ഇങ്ങനെ ഒരു ലെറ്റർ വാഷ് ചെയ്താലും പോകാത്ത രീതിയിലാക്കി നല്ലൊരു പണിയെടുത്ത് കിച്ചണിലേക്ക് വേണ്ടി കാണുന്ന മനോഹരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വാങ്ങുകയും അത് ചെയ്യുകയൊക്കെ ചെയ്ത് അതിനൊരു പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് വാങ്ങി എന്നിട്ട് അതേപോലെ തന്നെ ഇവരുടെ ഓരോ സാധനങ്ങൾ ഫില്ല് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ഈ ഫുള്ള് സാധനങ്ങൾ സെറ്റ് ചെയ്തത് ആളുടെ ഒരു കഴിവിലാണ്. ഇത് ഈ വീട്ടിലെ ഒരു ട്രഡീഷണൽ റൂം ആണ് അല്ലേ? അതെ, മൂന്ന് വീടുകളിലും ഒരു ഒരു ട്രഡീഷണൽ റൂം, ട്രഡീഷണൽ റൂമുകളുണ്ട്. അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആണിത്. ഓക്കെ, ഇതിൽ ഒരു പഴയ ഒരു ഫീലിംഗ് ചെയ്യുന്ന ആ ഒരു ടൈൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മൊറോക്കൻ മോഡൽ ഒരു ടൈൽ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നൊരു ഒരു വുഡ് മുകളിൽ ഒരു ഡെക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഇന്ന് ട്രഡീഷണൽ റൂം ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരു എ സി ഒക്കെ വെക്കാറുണ്ട്, എ സി ഒഴിവാക്കി. ഓക്കെ, ഒരു ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാച്ചുറൽ ആക്കി കൊടുത്തു. ശരി, ഇവിടെ സൈഡ് ഫുൾ പാനലിംഗ്, ഫുൾ പാനലിംഗ് കൊടുത്തു. ഇവിടെ ട്രഡീഷണൽ റൂമിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഓൾഡ് ടൈപ്പ് ഒരു ഫോണും അവിടെ കൊടുത്തു. അപ്പോൾ അതിനൊരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇത് വൈഫ് വാങ്ങിയ ഒരു സാധനമാണ്, ഒരു ഒരു ഫോണാണ്. ഇതിൻ്റെ ഡിഫറെൻ്റ് ഞാനിവിടെ വന്നപ്പോഴാണ് അത് കാണുന്നത്. ഇത് ചെവി വെച്ച് കേൾക്കുകയും ഇതിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഐറ്റമാണ്, അത് വർക്കിംഗ് ആണ് സാധനം. ശരി, ഓക്കെ, ഇതൊരു വെറൈറ്റി ആയിട്ടൊന്ന് കാണാൻ സാധിച്ചു. അപ്പം ലക്ഷറി റിസോർട്ടുകളെ അനുസ്മരിപ്പിക്കും വീതം ചിട്ടപ്പെടുത്തിയ ബെഡ്റൂമുകളാണ് ഇവിടുത്തേത്. അതിൽ ഒരു ബെഡ്റൂമാണിത്, ഇതൊരു വൈറ്റ് തീമിൽ ഒരുക്കിയ ബെഡ്റൂമാണ്. വിശാലമായ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെ ആയിട്ട് വരുന്നു.
ഇത് അടുത്തൊരു ബെഡ്റൂം വേഗം കണ്ടുവരാം. വിശാലമായ ഒരു ബെഡ്റൂം. ഇതിൻ്റെ ഒരു പ്രത്യേകത, രണ്ടു വശത്തും ഫുൾ ലെങ്ത് ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. അപ്പം ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ രണ്ടു വശത്തു നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. പൊതുവെ നമ്മൾ ഈ ഇത്രയും വലിയ ലക്ഷറി വീടുകളുടെ ഹോം ടൂർ ചെയ്യുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്, അതായത് ഇത്രയും വലിയ വീട് അല്ലെങ്കിൽ കാശിൻ്റെ ഒരു ദൂരത്തല്ലേ, അല്ലെങ്കിൽ ഇത്രയും വീട് പണിയാവേണ്ട കാശുണ്ടായിരുന്നു, എത്ര പാവങ്ങൾ വീട് വെച്ച് കൊടുക്കാമായിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വീട് പണിത അനുഭവത്തിൽ നിന്ന് താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ വീട് പണിത അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻറ്റാണ്. പൈസ നമ്മുടെ കയ്യിലിരുന്നിട്ട് അത് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന് അത് വലിയ കഥയൊന്നുമില്ലല്ലോ. ആ നാട്ടിൽ ആര് ഫണ്ട് വിനിയോഗിക്കുന്നു അതിനനുസരിച്ച് ആ നാട്ടിലെ ഫണ്ട് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയും ഒരുപാട് പേർക്ക് അത് ഉപജീവന മാർഗമാകുകയും ചെയ്യും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2.5 വർഷക്കാലം കണ്ടിന്യൂ ഏത് സെക്ഷനിലെ ആളുകൾ വർക്കിന് കയറിയാലും, മേശരിമാരായിക്കോട്ടെ മറ്റേ കാർപ്പൻറ്റർമാരായിക്കോട്ടെ അതല്ല ഇനി പിന്നെ പെയിൻറ്റിങ് സെക്ഷനിലുള്ള ആളുകളായിക്കോട്ടെ മാർബിളിൻ്റെ സെക്ഷനായിക്കോട്ടെ, ഈ വന്നവരൊക്കെ ഈ വർക്ക് തീരുന്നിടം വരെ അവരവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട് ഫിനിഷ് ചെയ്യുമ്പോഴാണ് എല്ലാവരും ഇറങ്ങേണ്ടി വന്നത്. കാരണം വെച്ചാൽ സാധാരണ നമുക്കൊരു വീട് പണിയുമ്പോൾ ഒരു മേശരിമാരാണെങ്കിൽ അവർ ആ വർക്ക് കഴിഞ്ഞ ഉടനെ പിന്നെ പോയി, പിന്നെ അവർ പിന്നെ എപ്പോൾ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹൗസ് വാമിങ്ങിന് ആ ഓണേഴ്സ് വിളിക്കുകയാണെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു, നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് വരാം. കാരണം ഈ മൂന്ന് വീട് ഡിഫറൻ്റായിട്ട് ഒരേ ഫ്ലോട്ടിൽ തന്നെ ഉണ്ടായിരുന്നുണ്ട്. ഫസ്റ്റ് വീടിൻ്റെ പിന്നെ മേശരിമാർ പക്ഷേ കട്ടയുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ അടുത്ത വീട്ടിലോട്ട് കയറും. ആ സമയത്ത് ഇവിടെ ബെൽറ്റിൽ ഇൻഡിൽ വർക്കാനുള്ള മേശരിമാർ ആ ഡിപ്പാർട്ട്മെൻറ്റിന് അടുത്ത സെക്ഷൻ കയറും. അവർ കയറി കഴിഞ്ഞാൽ ഉടനെ തട്ടിൻ്റെ സെൻറ്റർ പണിക്കാർ കയറും. അപ്പോൾ ഇത് ഇവർ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വീട്ടിലേക്ക് ചെല്ലുമ്പം ഇതേ ആളുകൾ അടുത്ത വീട്ടിൽ അവർ റെഡി ആയിരിക്കും. അങ്ങനെ ഈ മൂന്ന് വീടുകളും നീണ്ട ഒരു 2.5 വർഷക്കാലം ഇവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവർ നിന്ന ആ ആത്മാർത്ഥതയൊക്കെ വളരെ വലുതാണ്. അവരുടെ ആ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-250 ആളുകൾക്ക് നമുക്ക് ഇത്രയും കാലത്തിന് ജോലി കൊടുക്കാൻ സാധിക്കും. അത് വലിയൊരു സംഭവമാണ്. കാരണം ഇത്രയും ആളുകൾക്ക് അതിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ. കാരണം ഞങ്ങളിപ്പോൾ ഒരു വീട് പണിയുന്നില്ല. അപ്പം ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മളവിടെ വീട് പണിയാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് നമ്മൾ വേറെ എന്തിനേലും അല്ല അവിടെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇത്രയും ആളുകളുടെ അക്കൗണ്ടിൽ പക്ഷേ നിഷ്ക്രിയമായിട്ട് ഇത്രയും ആളുകളുടെ ഫണ്ട് കയ്യിലേക്ക് ആ ഫണ്ടുകൾ എത്തുകയല്ലേ ചെയ്ത്. അവർക്കൊക്കെ ആ ഒരു ഫണ്ട് വെച്ച് അവരുടെ ഉപജീവന മാർഗം വളരെ വിശാലമാകാൻ കഴിഞ്ഞു. കാരണം എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അല്ലേ ആളുകൾക്ക് ജോലി ചെയ്യാനൊരു അവസരമുള്ളൂ. അപ്പം എനിക്ക് വലിയൊരു പണി അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ആ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഈ പണിക്കാരൊക്കെ നേരെ നമ്മൾ വരുന്ന അതർ സ്റ്റേറ്റുകളിലേക്കോ അല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കയറിപ്പോയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിലൊരു പുതിയ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇത്രയും പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് വീട് പണിത് കൊടുക്കാമായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ അതിനെന്താണ് മറുപടി പറയുക? അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വീട് ഇവിടെ കയറി താമസിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരു നിർധനരായ ഒരു 5 ആളുകൾക്ക് വീട് പണിത് കൊടുത്ത് അവർ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങളുടെ ഒരു ഇതിൽ എന്താ വെച്ചപ്പോൾ അവർ ആദ്യം നമുക്ക് ആ ഒരു ചോദ്യം ആളുകൾ ചോദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ചോദ്യം വരുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ മനസ്സറിഞ്ഞ് പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ പറയാൻ കഴിയില്ല. അപ്പം അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ സ്വകാര്യതയാണ്. അപ്പം വീട് പണിയുടെ ഒരു അനുഭവം എങ്ങനെയാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയാൻ? ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു 2.5 വർഷക്കാലം നല്ല ഒരു എൻജോയ് ആണ് വീട് പണിക്ക് ചെയ്തത്. എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അത് ഒരു ഭയങ്കര രസമായിരുന്നു. കാരണം നമുക്കൊരു ഒരു ചാർട്ട് രാവിലെ മോർണിംഗിൽ ഫസ്റ്റ് ഓഫീസിൽ പോവുക, ഓഫീസിൽ നിന്ന് നിശ്ചിത സമയം കഴിയുമ്പോൾ പറഞ്ഞാൽ വീടിൻ്റെ സൈഡിലെത്തുക, ആ സൈഡിലെത്തി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഉച്ചയോടുകൂടി വീണ്ടും എത്തുക. അങ്ങനൊരു ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ടൈം ബാലൻസ് വന്ന ഒരു ഫീലിംഗ് ആണ് അത്. ഞങ്ങളുടെ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ പറഞ്ഞു, കാരണം 2-3 വർഷമായിട്ട് വളരെ ഞങ്ങളുമായിട്ട് വളരെ ഒരു ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന നിലയ്ക്ക് നമ്മൾ അവർ നമ്മളെ വർക്ക് അവസാനിക്കുന്ന ആ ലാസ്റ്റ് ഡേയിൽ നമ്മുടെ ഫങ്ഷൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരു നമ്മുടെ വർക്കിൽ കോർഡിനേഷൻ ചെയ്ത ഹെഡിലേക്ക് എല്ലാവർക്കും ഞങ്ങളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ സന്തോഷം ഞങ്ങൾ പങ്കുവെച്ചത്. അവർക്കും ഒരു ആത്മബന്ധം ഉണ്ടായി കാണുമല്ലോ. ഭയങ്കര ആത്മബന്ധമാണ്. കാരണം വെച്ചാൽ ഒരു ഇത്രയും നീണ്ട ടൈം ഒരിടത്ത് വർക്ക് ചെയ്യും, ആ വർക്ക് ചെയ്യുന്നതിലുപരി അവരുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായി. അതുപോലെ ലാസ്റ്റ് നമ്മുടെ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ അടക്കമുള്ളവർ, കാരണം അവരൊക്കെ നീണ്ട ടൈമിന് വേണ്ടി നിൽക്കുകയും അത് അതിലൊരു കൂടുതലൊരു ഒരു കമ്പനി ഇതിൻ്റെ ഒരു പാർട്ടായി.
എൻ്റെ പേര് അബ്ദുൽ ഖാദർ. ഞാൻ വിവാഹം കഴിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം 6 വർഷം താമസിച്ചു. എനിക്ക് ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോയി. അതിനുശേഷം ഞാനും വൈഫും കൂടെ ഒരു അരിപ്പടി വ്യവസായ സ്ഥാപനം ആരംഭിച്ചു. അതിൽ നിന്നും പടിപടിയായി ഉയർന്നു. 3 മക്കളാണ് എനിക്കുള്ളത്, ഫൈസൽ, അഫ്സൽ, റാഷിദ്. 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതനുസരിച്ച് ഓരോരുത്തരും കുടുംബ വീട്ടിൽ നിന്നും മാറി ഓരോ അവരോരൊക്കെയായി ഓരോ പേര സ്ഥാപിക്കുകയും അതെല്ലാം ചെറിയ വീടുകളായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്രൗണ്ടിൽ ഒരു പേര വെക്കണം എന്നൊരാഗ്രഹമായിരുന്നു. അത് ഏതാണ്ടോ 3 വർഷം മുൻപ് 2.5 ഏക്കർ സ്ഥലം വാങ്ങി ഇരേറ്റുപേട്ട നഗരസഭയ്ക്കുള്ളിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിമനോഹരമായ രീതിയിൽ, നല്ല രീതിയിലാണ് ഏതാണ്ട് ഒരു വീട് 15,000 സ്ക്വയർ ഫീറ്റിൽ മുകളിൽ വലിപ്പത്തിലാണ് പണിതിട്ടുള്ളത്. ആ വീട്ടിൽ ഞാനും ഭാര്യയും ഒരു വീട്ടിലും മക്കൾ 2 പേര് ഓരോ അവരവരുടെ വീട്ടിലും ഇളയമാനോടൊപ്പം ഞാൻ താമസവുമായി. ഒരു പലചരക്കടയിൽ നിന്നാണ് എൻ്റെ ആരംഭം. അത് പിന്നീട് ഒരു ചെറിയ പൊടിമില്ല് ആരംഭിച്ചു. അതിൽ പടിപടിയായി ഉയർന്നു. ചെറിയ തോതിൽ ഇരേറ്റുപെട്ടിയിലും പരിസര പ്രദേശങ്ങളിലും അതിൻ്റെ വിതരണം നടത്തി. അതിനുശേഷം ജില്ലകളിലേക്കും സംസ്ഥാന തലത്തിലും വിദേശത്തുമായി അതിൻ്റെ വിവരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു, എല്ലാവർക്കും സുഖമായി കഴിയുന്നു. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടിന് ശേഷം കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഈ ഭവന സമുച്ചയം അല്ലെങ്കിൽ ഭവനത്രയം നിങ്ങൾക്ക് മുമ്പിൽ എക്സ്ക്ലൂസീവായി അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ മറ്റ് ജില്ലകളിലെ വലിയ വീടുകൾ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു പുതുമയായിരുന്നു. ഒരേ സമയം 3 വീടുകൾ ഹോം ടൂർ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം പുതുമയായിരുന്നു. അതേപോലെ തന്നെ അല്പം വെല്ലുവിളികൾ നിറഞ്ഞതുമായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇതുപോലെയുള്ള വമ്മൻ വീടുകൾ നമ്മളുടെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത്തരം വീടുകൾ സന്തോഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ വീടുകളെ കൂടെ ഉൾക്കൊള്ളാനുള്ള മഹാമനസ്കത, വിശാല മനസ്കത എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വമ്പൻ വീടിൻ്റെ അല്ലെങ്കിൽ വ്യത്യസ്തമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.